ഹലോ, വെൽക്കം ടു ഇന്ത്യൻ റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണത്തപ്പമാണ് കേട്ടോ. അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിപ്പൊടി എടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നാളികേരപ്പാലാണ്. നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ തന്നെ എടുക്കണം. 1/2 എന്ന് പറയില്ലേ അത്. അപ്പോൾ നമ്മൾ അതേ സെയിം കപ്പിൽ തന്നെ 3 കപ്പ് നാളികേരപ്പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 2 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യം 1 കപ്പ് പഞ്ചസാര. സെയിം കപ്പിൽ തന്നെയാണ് 1 കപ്പ് പഞ്ചസാര എഴുതിയിരിക്കുന്നത്. അപ്പോൾ മധുരം കറക്റ്റായിരിക്കും. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർ ഒരു കുറച്ചും കൂടി അവരുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന നാളികേരപ്പാലും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു സ്പൂൺ ഏലക്ക പൗഡറും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി നമ്മുടെ കട്ടയൊക്കെ ഉടച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്ക പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു തവി എടുത്തിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്കതിലേക്ക് 2-3 തവി മാവ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല കട്ടി വേണമെന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ നല്ല 3 തവിയോ 4 തവിയോ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ 3 തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ജീരകം ഇങ്ങനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്ന് സ്പ്രെഡ് ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇഡ്ഡലി പാത്രം എടുത്തിട്ട് നമുക്കതിൽ സ്റ്റീം ചെയ്തിട്ട് ഈ കിണ്ണ അതിൻ്റെ മേലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഈ അപ്പം എന്ത് കിട്ടണമെങ്കിൽ ഒരു 8 മിനിറ്റെങ്കിലും വേണ്ടി വരും. 8 മുതൽ 10 മിനിറ്റെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മാവെല്ലാം എടുത്തിട്ട് നമ്മളിതേ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 തവി ഒഴിച്ചുള്ളൂ കേട്ടോ. പിന്നീട് ആദ്യത്തെ 3 തവി ഒഴിച്ചപ്പോൾ ഇത്തിരി കട്ടിയുള്ള പോലെ തോന്നി. പിന്നെ ഞങ്ങളെല്ലാതും 2 തവി മാവ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വിഭവമൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.